കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ ചാലക്കുടിയിൽ പ്രവർത്തിക്കുന്ന അഗ്രോണമിക് ഗവേഷണ കേന്ദ്രം 1973 സ്ഥാപിതമായത്. തുടർന്നുള്ള വർഷങ്ങളിൽ അഖിലേന്ത്യാ ഏകോപിത ജലപരിപാലന ഗവേഷണ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും തുടർന്ന് 1992 വെള്ളാനിക്കരയിൽ വാട്ടർ മാനേജ്മെന്റ് റിസർച്ച് യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. കേരളത്തിലെ പ്രധാന വിളകളായ നെല്ല്, വാഴ, പച്ചക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയ്ക്കുള്ള ജലസേചന മുറകൾ ഈ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വികസിപ്പിച്ചിട്ടുള്ളതാണ്. നെൽകൃഷിയിൽ ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്ന ഗ്രൂപ്പ് ഫാമിംഗ് കൃഷി സമ്പ്രദായം വികസിപ്പിക്കുകയും ശുപാർശ ചെയ്യുകയും ചെയ്തതും ചാലക്കുടി അഗ്രോണമിക് ഗവേഷണ കേന്ദ്രമാണ്. ലളിതമായ പരിശീലനത്തിലൂടെ കർഷകർക്ക് സ്വയം ഘടിപ്പിക്കുവാനും പരിപാലിക്കുവാനും സാധിക്കുന്ന സൂക്ഷ്മ ജലസേചന രീതിയായ KU മൈക്രോ സ്പ്രിംഗ്ലർ ഉരുത്തിരിച്ചെടുത്തത് ഈ കേന്ദ്രത്തിന്റെ നേട്ടമാണ്. പരിശീലന പരിപാടികൾ നടത്തുക വഴി കർഷകർക്ക് ഇതിൽ പ്രാവീണ്യം നൽകുകയും ചെയ്യുന്നുണ്ട്. കർഷകരുടെ മണ്ണ് സാമ്പിളുകൾ പരിശോധിച്ച് വിളകൾക്കുള്ള ശുപാർശ ഉൾപ്പെടെയുള്ള സോയിൽ ഹെൽത്ത് കാർഡ് നൽകി വരുന്നുണ്ട്. ഇതിനു പുറമെ ജലസേചനത്തിനുള്ള വെള്ളത്തിന്റെയും കുമ്മായ വസ്തുക്കളുടെയും ഗുണനിലവാര പരിശോധന നടത്തി റിപ്പോർട്ട് നൽകുന്നുമുണ്ട്. ഈ കേന്ദ്രത്തിലെ മെറ്റീരിയോളജിക്കൽ ഒബ്സർവേറ്ററിയിലെ ദിനം പ്രതിയുള്ള കാലാവസ്ഥാ ഘടകങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ സർക്കാരിന്റെ വിവിധ ഏജൻസികൾക്ക് നൽകുകയും കാലാവസ്ഥാ വിവരങ്ങൾ സംബന്ധിച്ചുള്ള ഹ്രസ്വകാല പ്രവചനം കർഷകർക്കായി കേന്ദ്രത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചു വരികയും ചെയ്യുന്നുണ്ട്. മണ്ണിലെ ജലാംശ തോത് അടിസ്ഥാനപ്പെടുത്തി ജലസേചനം ക്രമീകരിക്കുന്ന ഓട്ടോമേറ്റഡ് സൂക്ഷ്മ ജലസേചന സംവിധാനം ഈ കേന്ദ്രത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വിവിധ വിളകളുടെ വിത്തുകൾ അങ്കുരണശേഷി നഷ്ടപ്പെടാതെ ദീർഘകാലം സൂക്ഷിക്കുന്നതിനായുള്ള ആധുനിക ശീതീകരിച്ച വിത്ത് സംഭരണ കേന്ദ്രവും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. ചാലുകൾ വഴി ജലസേചനം നൽകുമ്പോൾ വെള്ളത്തിന്റെ അളവ് നിർണ്ണയിച്ച് നൽകുവാനുള്ള സംവിധാനങ്ങൾ, സൂക്ഷ്മ ജലസേചനത്തിലൂടെ വളം നൽകുവാനുള്ള സംവിധാനമായ ഫെർട്ടിഗേഷൻ യൂണിറ്റ് എന്നിവയും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വീടുകളിലെ അലക്കു ജലം അരിച്ചെടുത്ത് കൃഷിക്ക് പുനരുപയോഗത്തിനായുള്ള ലളിതവും വില കുറഞ്ഞതുമായ ഫിൽട്ടർ ഈ കേന്ദ്രത്തിൽ വികസിപ്പിച്ചിട്ടുണ്ട്. ചെറുകിട കർഷകർക്കും സ്ത്രീകൾക്കും അടുക്കളത്തോട്ടത്തിൽ ഉപയോഗിക്കാവുന്ന തുള്ളി നനയുടെയും മൈക്രോ സ്പ്രിംഗ്ലറിന്റെയും കിറ്റുകൾ വികസിപ്പിച്ച് വിൽപ്പന നടത്തുന്നുണ്ട്. ഗുണനിലവാരമുള്ള വിത്തുകളും നടീൽ വസ്തുക്കളും ബെഡ് തൈകളും ഗ്രാഫ്റ്റുകളും ഉൽപ്പാദിപ്പിച്ച് കർഷകർക്കായി വിതരണം ചെയ്യുന്നുണ്ട്. കൂടാതെ മാവ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനുള്ള സയോൺ ബാങ്കും ഇവിടെ പരിപാലിച്ചു വരുന്നു. കൃഷിയിലെ ജലവിനിയോഗവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുകയും വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകൾ കർഷകരിൽ എത്തിക്കുകയും ചെയ്യുന്നതിൽ ഈ കേന്ദ്രം നിസ്തുലമായ സംഭാവനയാണ് നൽകി വരുന്നത്.